ഹായ് ഹലോ. മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ ശരിക്കും താരയുടെ മകൾ ആരാണ് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം നമുക്ക് കഥയിൽ മനസ്സിലായി കഴിഞ്ഞു. സരയുവാണെന്നുള്ളത് പക്ഷേ കല്യാണിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്തിയതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കഥ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താര വന്ന് മോളെ കണ്ടിട്ട് പോയി, വീണ്ടും തിരിച്ചു വന്ന് പലഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. കിരൺ ആൻറ്റി ഇപ്പോൾ വന്നിട്ട് പോയതല്ലേ, പിന്നെ ഈ പലഹാരം വാങ്ങിക്കാനാണോ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആൻറ്റി വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കണമെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണിയോട് ഇതൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം രാഹുലിനെ കാണാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയി. രാഹുലിൻ്റെ സരയുവാണ് വാതിൽ തുറക്കുന്നത്. സരയു വലിയ ചാട്ടമൊക്കെ ചാടുന്നുണ്ട്. എൻ്റെ മനോഹരേട്ടനോട് എൻ്റെ മനുവേട്ടനോടുള്ള നിൻ്റെ അസൂയ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ബഹളങ്ങളും കാര്യങ്ങളും. അപ്പോൾ താര എന്നുള്ള ഒരു പേര് കിരണിൻ്റെ വായിൽ നിന്ന് വീഴുമ്പോഴേ രാഹുൽ അന്താളിച്ച് നിൽക്കുകയാണ്. ഒടുവിൽ രാഹുലിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, നിങ്ങൾ ഈ കള്ളത്തിനുമേൽ കള്ളം പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊന്നും പൊളിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ കല്യാണിയുടെ പേര് വലിച്ചെടുക്കരുത് എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ് ഇതിനൊക്കെ എൻ്റെ കല്യാണി കരയേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാർ മുഴുവൻ കരയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ രാഹുൽ മനസ്സിലാകുകയാണ് അത് ഏറ്റിട്ടുണ്ട്, കുമാരൻ പറഞ്ഞ ഒരു കള്ളം ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അതിനുശേഷം ആ ഒരു ആശുപത്രിയിലേക്ക് പോയി അന്വേഷണം തുടങ്ങുകയാണ്. അന്ന് ശാരിയുടെയും ദീപയുടെയും ഒക്കെ പ്രസവം നടന്ന ആശുപത്രി, അവിടെ സരയുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു നോക്കുമ്പോൾ ശാരി ആ ഒരു ഡേറ്റിൽ തന്നെ രണ്ടുപേരുടെയും സരയുവിൻ്റെയും കല്യാണിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ ശാരിയും പ്രസവിച്ച കുഞ്ഞും മരിച്ചുപോയി, പകരം താര പ്രസവിച്ച കുഞ്ഞിനെയാണ് ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ ഡേറ്റും ഈ ജനിച്ചതെല്ലാം പെൺകുഞ്ഞും, അങ്ങനെയാണ്. എന്താണ് സത്യം, എന്താണ് കള്ളമെന്നൊന്നും ഊഹിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിരൺ ആകെ ഇതായിട്ട് നിൽക്കുക. അതേസമയം നമ്മുടെ പ്രകാശൻ ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട്. ഇനി വിക്രമിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളിലേക്കും പോകുന്നു, അത് രതീഷ് വന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആകെ തകർന്നൊരു മനസ്സോടെ, ഇതൊന്നും കല്യാണിയോട് പറയാൻ പറ്റില്ല, ആ ഒരു തകർന്ന മനസ്സോടെയാണ് വരുന്നത്. കല്യാണി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്, തൻ്റെ ഭാരം അത്രയുമുണ്ട്. കല്യാണി ചോദിക്കുമ്പോൾ താരാൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ കഥയിൽ വലിയൊരു ചോദ്യം ബാക്കിയാണ്. അപ്പോൾ ഈ രണ്ടുപേരും ജനിച്ചത് ഒരേ ദിവസമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പല രഹസ്യങ്ങളും ഇനി കണ്ടെത്താൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇതോടെ രാഹുലിൻ്റെ കുടുംബജീവിതം തകരുമെന്നുള്ളത് ഉറപ്പാണ്. ശാരി അറിയും താൻ തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകളെയാണ് താലോലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് ശാരി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെയാണ് കഥ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ട്രാക്ക്, അതായത് കല്യാണിയാണ് താരയുടെ മകളെന്ന രീതിയിൽ ഈ ട്രാക്ക് അധികം വലിച്ചഴയ്ക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് തന്നെ സി എസും കരണും കൂടി അത് കണ്ടെത്തി രാഹുലിന് നല്ല രട്ടിൻ്റെ പണി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. അതല്ല, സാധാരണ മൗനരാഗത്തിലെ ഒരു രീതി നമ്മൾക്കറിയാം. എന്തൊരു കാര്യമാണെങ്കിലും അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകും. ഭയങ്കര ലാഗ് അടുപ്പിക്കുന്ന ഒരു ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അത് കുറച്ചാൽ മാത്രമേ പരമ്പര കുറച്ച്, അതായത് നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ഒരുപാട് എപ്പിസോഡുകൾ കടന്ന് ഇതേ സാധനം തന്നെ പൊക്കോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണിയോട് പറയാതെ കിരൺ ഇതോർത്ത് ടെൻഷൻ അടിക്കുന്നു. കല്യാണി കിരണും സി എസും എല്ലാം ഒരേപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. കല്യാണിയാണ് ആ ഒരു കുഞ്ഞ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ, അതായത് ഇപ്പം തന്നെ കിരണൊരു സംശയം വന്നു, ഇനി കല്യാണിയുടെ അമ്മ ശരിക്കും പ്രസവിച്ചിട്ടുള്ളത് സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെ ആയിരിക്കുമോ, അത് മാറ്റിയതായിരിക്കുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് കഥ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം എന്താണ് കഥയിൽ സംഭവിക്കാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ബൈ.